അസ്സലാമു അലൈക്കും വബറകാത്തു. അമൂല്യം ഓരോ വെള്ളത്തുള്ളിയും എന്ന പേരിൽ മുഹമ്മദ് റായിഫ് നെല്ലിക്കപ്പാലം പ്രവാസി വായനയിൽ എഴുതിയ ലേഖനമാണ് വായിക്കുന്നത്. ജീവികളുടെ നിലനിൽപ്പ് മുഴുവൻ ജലത്തെ ആശ്രയിച്ചാണ്. ഭൂമിയുടെ നാലിൽ മൂന്നിലധികം ജലമാണ് അള്ളാഹു നിറച്ചിരിക്കുന്നത്. 1400 ഘനയടി കിലോമീറ്റർ ജലം ഭൗമോപരിതലത്തിലുണ്ട്. ഇതിന്റെ 97% ലവണ ജലമാണ്. ശേഷിക്കുന്നതിന്റെ 77% ഹിമപാളികളാണ്. ബാക്കിയുള്ളതാണ് നമുക്ക് കിട്ടുന്ന ജലം. ആകാശത്തു നിന്നും നാം നിശ്ചിത അളവിൽ വെള്ളം ഇറക്കുകയും അതിനെ ഭൂമിയിൽ സൂക്ഷിക്കുകയും ചെയ്തു എന്ന് ഖുർആനിലെ സൂറത്ത് മുഅ്മിനൂൻ 18-ാമത്തെ സൂക്തത്തിൽ അടയാളം വ്യക്തമാക്കുന്നു. അമിതോപയോഗം നടത്തിയും നശിപ്പിച്ചും ഈ അനുഗ്രഹത്തെ ഇല്ലായ്മ ചെയ്യാനാണ് മനുഷ്യരുടെ ശ്രമം. തൽഫലമായി ഇപ്പോൾ തന്നെ ലോക ജനതയുടെ 60% ആവശ്യമായ അളവിൽ ശുദ്ധജലം കിട്ടാതായിരിക്കുന്നു. അടുത്ത ദശകങ്ങളിൽ നിലവിൽ ഉള്ളതിന്റെ 40% ജലക്കുറവ് അനുഭവപ്പെടുമെന്ന ഞെട്ടിക്കുന്ന കണക്ക് പുറത്തുവന്നു കഴിഞ്ഞു. കേരളത്തിൽ തന്നെ തീരഗ്രാമങ്ങളിൽ പോലും കുടിവെള്ളം ടാങ്കർ ലോറികളിൽ എത്തിക്കുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക പാഠങ്ങൾ ഉൾക്കൊണ്ട ഒരാൾക്ക് ജലത്തെ അമിതവ്യയം നടത്താനോ മലിനമാക്കാനോ സാധ്യമല്ല. അള്ളാഹുവിന്റെ ഏകത്വത്തെ സ്ഥിരപ്പെടുത്താൻ പോലും ഖുർആൻ ജലത്തെ മാധ്യമമാക്കിയതായി കാണാം. സൂറത്തുൽ ബഖറയിലെ 21-22 സൂക്തങ്ങളിൽ അള്ളാഹുവിന്റെ വിശേഷണമായി ആകാശലോകത്ത് നിന്ന് വെള്ളം ഇറക്കി എന്നതിനെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. വിശ്വാസിക്ക് ജലം ഇലാഹിലേക്ക് അടുക്കാനുള്ള മാർഗം കൂടിയാണ്. ഇസ്ലാമിലെ ഒട്ടേറെ കർമ്മങ്ങൾ വെള്ളത്തെ ആശ്രയിച്ചിരിക്കുന്നു. വുളു, കുളി, ശൌചം ചെയ്യൽ, മാലിന്യമുക്തി തുടങ്ങി നിരവധി ആരാധനകൾ ഈ കൂട്ടത്തിൽപ്പെടുന്നു. വുളു തന്നെ ധാരാളം സന്ദർഭങ്ങളിൽ നിർബന്ധവും സുന്നത്തുമായി വിശ്വാസി അനുഷ്ഠിക്കേണ്ടതാണ്. നിസ്കാരം, തവാഫ്, സുജൂദ്, ജുമുഅയുടെ ഖുതുബ, ഖുർആൻ സ്പർശിക്കുക തുടങ്ങിയവക്ക് നിർബന്ധവും ഖുർആൻ പാരായണം ചെയ്യുക, ഹദീസ് ഉദ്ധരിക്കുക, ഇവ രണ്ടും ശ്രവിക്കുക, മതപരമായ വിജ്ഞാനം പഠിക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, ഉറങ്ങുക, വാങ്ക്, ഇക്കാമത്ത്, ജനാബത്തുകാരൻ അന്നഭാനം നടത്തുക, മയ്യത്തിനെ ചുമക്കുക, തഫ്സീർ ഗ്രന്ഥങ്ങൾ വഹിക്കുക തുടങ്ങിയവക്കും മറ്റും വുളു സുന്നത്തുമാണ്. ഇതേ പ്രകാരം വ്യത്യസ്ത സന്ദർഭങ്ങളിൽ കുളിയും നിർബന്ധമോ സുന്നത്തോ ആവും. ജലബന്ധിതമായ ഇത്തരം കർമ്മങ്ങൾ നിമിത്തമായി ഒരു വിശ്വാസിക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് അരുവികളും നദികളും അടങ്ങിയ സ്വർഗമാണ്. അള്ളാഹു പറയുന്നു, സത്യവിശ്വാസം വരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ തന്നെയാണ് സൃഷ്ടികളിൽ ശ്രേഷ്ഠർ. തങ്ങളുടെ രക്ഷിതാവിങ്കിൽ അവർക്കുള്ള പ്രതിഫലം താഴ്ഭാഗത്ത് അരുവികൾ ഒഴുകുന്ന സ്വർഗീയ ഉദ്യാനങ്ങളാണ്. സൂറത്ത് അൽ ബയ്യിന. ജലത്തെ മനുഷ്യരാശിക്ക് മുഴുവൻ ലഭ്യമാകുന്ന രൂപത്തിൽ സംരക്ഷിക്കാനുള്ള മാർഗ്ഗങ്ങൾ ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. അമിതോപയോഗത്തിന് ഇസ്ലാം ശക്തമായ ഭാഷയിൽ നിരോധനം ഏർപ്പെടുത്തി. അള്ളാഹു പറയുന്നു, നിങ്ങൾ അന്നപാനാദികൾ കഴിക്കുക, എന്നാൽ ദുർവ്യയം അരുത്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കാലശേഷം ജലം അനാവശ്യമായി വിനിയോഗിക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് പ്രവചിക്കുകയും വേദന പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രവചനം അക്ഷരം പ്രതി പുലരുന്നതാണ് നാം കാണുന്നത്. ബ്രഷ് ചെയ്യുമ്പോഴും ശുദ്ധീകരണം നടത്തുമ്പോഴും കുളിക്കുമ്പോഴും അമിതവ്യയം ചെയ്യുന്ന ജലത്തെക്കുറിച്ച് ആലോചിക്കുക. ഭക്ഷണത്തിന് മുമ്പ് കൈയൊന്ന് നനയ്ക്കാൻ കുറഞ്ഞ വെള്ളം മതി. അപ്രകാരം തന്നെ വുളുഇലെ കർമ്മങ്ങൾക്കും നേരിയ രീതിയിൽ പൈപ്പ് തുറന്നാലും മതി. തലമുറകളുടെയും ഭൂമിയിലെ ജൈവസാന്നിധ്യത്തെ തലമുറകളെയും ഭൂമിയിലെ ജൈവസാന്നിധ്യത്തെയും ബാധിക്കുന്നതാകയാലാണ് വെള്ളം അമിതമായി ഉപയോഗിക്കുന്നതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം വിലക്കിയത്. അംഗസ്നാനത്തിന് കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹുവിനെ തിരുത്തി അവിടുന്ന് പറഞ്ഞു, സഅദേ, എന്താണിത്? എത്രയാണ് ഉപയോഗിച്ചു കളയുന്നത്? ആരാധനയാകയാൽ എത്ര വെള്ളവുമാവാമെന്ന് തെറ്റിദ്ധരിച്ച സഅദ് റളിയല്ലാഹു അൻഹു വ്യക്തതക്കായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അമിതോപയോഗത്തിന്റെ പ്രശ്നം വുളുഇലുമുണ്ടോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം, അതെ സഅദ്, ഒഴുകുന്ന ആറിൽ നിന്നാണ് താങ്കൾ വുളു ചെയ്യുന്നതെങ്കിലും അമിതവ്യയം വരുത്. വുളു ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു ഒരു അഹ്റാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നപ്പോൾ 3 തവണ ഓരോ അവയവവും അവിടുന്ന് കഴുകി കാണിച്ചു കൊടുക്കുകയും ഇതിനേക്കാൾ അമിതമാക്കിയവൻ അക്രമിയും പരിധി ലംഘിച്ചവനുമാണെന്ന് അരുളുകയുമുണ്ടായി.
അമിതോപയോഗം നിരോധിക്കുക മാത്രമല്ല അത് ജീവിതത്തിൽ കാണിച്ചു തരികയും ചെയ്തു തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുദ്ദ് അഥവാ ഏകദേശം 800 ഗ്രാം വെള്ളം കൊണ്ടുപോലും അവിടുന്ന് വുളു ചെയ്യാറുണ്ടായിരുന്നു. നിർബന്ധ കുളിക്ക് ഒരു സ്വാ അഥവാ മുദ്ദിന്റെ 4 ഇരട്ടി വെള്ളം മാത്രമാണ് പലപ്പോഴും ഉപയോഗിച്ചിരുന്നത്. നിരവധി ബക്കറ്റ് വെള്ളം വെറുതെ കോരിയൊഴിച്ച് കളയുന്നവർ ഇത് ശ്രദ്ധിക്കാതിരിക്കരുത്. ജലം അമിതമായി ഉപയോഗിച്ച് തീർക്കുന്നത് പോലെയാണ് അതിനെ ഉപയോഗ ശൂന്യമാക്കുന്നതും. പുഴയിലും മറ്റു ജലാശയങ്ങളിലും കോഴി മാലിന്യം തള്ളുന്നതും വിസർജ്യങ്ങൾ ഒഴുക്കുന്നതും ഇന്ന് നിത്യകാഴ്ചയായിരിക്കുന്നു. നഗരവൽക്കരണം എന്ന പേരിൽ ഗ്രാമങ്ങൾ വികസിച്ചപ്പോൾ പുറത്തിറങ്ങാനാവാത്ത വിധം മാലിന്യങ്ങൾ കൊണ്ട് നാടാകെ നിറഞ്ഞിരിക്കുന്നു. ഇവയെല്ലാം അവസാനമെത്തുന്നത് ഏതെങ്കിലും ജലസ്രോതസ്സുകളിലേക്കാണ്. അറവുശാല മുതൽ ഹോട്ടലുകൾ വരെ ജലസ്രോതസ്സുകൾ മലിനമാക്കുകയാണ്. വ്യവസായ വികസനത്തിൽ പിന്നിലാണെന്ന് വിലപിക്കുമ്പോഴും മലിനീകരണത്തിൽ നാം ഒട്ടും പിന്നിലല്ല. കെട്ടിനിൽക്കുന്ന വെള്ളത്തിലും കൂടുതലില്ലാത്ത ഒലിക്കുന്ന വെള്ളത്തിലും മലമൂത്ര വിസർജ്ജനം പാടില്ല എന്ന് മതം പഠിപ്പിക്കുന്നു. മാത്രമല്ല കുറഞ്ഞ വെള്ളമാകുമ്പോൾ നിരുപാധികം ഹറാമാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഈ വിഷയത്തിൽ ജലാശയം പോലെ തന്നെയാണ് അടുത്തുള്ള കരകളും. മലമൂത്ര വിസർജ്ജനം കറാഹത്തായതുപോലെ തന്നെ മനുഷ്യന് വെറുപ്പുണ്ടാക്കുന്ന എന്തും വെള്ളത്തിൽ നിക്ഷേപിക്കുന്നതും കറാഹത്താണെന്ന് പിൽക്കാല പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെള്ളം മലിനമാകാതിരിക്കാൻ ഇസ്ലാം വേറെയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. കെട്ടിനിൽക്കുന്ന വെള്ളത്തിലിറങ്ങി ജനാബത്തുകാരൻ കുളിക്കൽ കറാഹത്താണെന്ന് പറഞ്ഞതും കൈശുദ്ധമാണെന്ന് ഉറപ്പില്ലെങ്കിൽ ശുദ്ധവെള്ളത്തിലേക്ക് കൈമുക്കുന്നതിനു മുമ്പ് 3 തവണ കൈകഴുകൽ സുന്നത്താണെന്ന് പഠിപ്പിച്ചതും ഇതിന് ഉദാഹരണങ്ങളാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഉറക്കിൽ നിന്ന് ഉണർന്നു കഴിഞ്ഞാൽ 3 തവണ കൈകൾ കഴുകുന്നതിന്റെ മുമ്പ് വെള്ളത്തിൽ മുക്കാൻ പാടില്ല. കാരണം ഉറക്കിനിടെ കൈകൾ എവിടെയൊക്കെ വിഹരിച്ചുവെന്ന് അവനറിയില്ലല്ലോ. പലപ്പോഴും ജലം മലിനമാക്കപ്പെടുന്നതിന്റെ കാരണം അത് വേണ്ട വിധത്തിൽ സൂക്ഷിക്കാത്തതാണ്. അതുകൊണ്ടുതന്നെ ജലപാത്രവും മറ്റും അടച്ചു സൂക്ഷിക്കാനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, നിങ്ങൾ പാത്രങ്ങൾ മൂടിവെക്കുകയും ജലപാത്രം കെട്ടിവെക്കുകയും ചെയ്യുക. ഇതിനു പുറമെ അള്ളാഹു ജലത്തെ ശുദ്ധമാക്കി നൽകിയതിനെ അവന്റെ അപാരമായ കാരുണ്യമായിട്ടാണ് എണ്ണിയിരിക്കുന്നത്. അള്ളാഹു പറയുന്നു, രണ്ടു ജലാശയങ്ങളിൽ ഒന്ന് തെളിഞ്ഞ ശുദ്ധജലവും മറ്റേത് ചവർപ്പുള്ള ഉപ്പുവെള്ളവും ഒരുമിച്ച് കൂട്ടിയത് അള്ളാഹുവാണ്. ശക്തമായ ഒരു മറയും കരുത്തുള്ള ഒരു തടസ്സവും അവ രണ്ടിനുമിടക്ക് അവനുണ്ടാക്കുകയും ചെയ്തു. പ്രവാസി വായനയില് അമൂല്യം ഓരോ വെള്ളത്തുള്ളിയും എന്ന പേരിൽ മുഹമ്മദ് റായിഫ് നെല്ലിക്കപ്പാലം എഴുതിയ ലേഖനമാണ് വായിച്ചത്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ദുആ വസിയത്തോടെ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.